ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നടി ശോഭന മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് വ്യക്തമാക്കി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായും സുരേഷ് ഗോപി അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സി പി സ്ഥാനാർത്ഥി പട്ടിക ആവുകയും മാവേലിക്കരയിൽ സി എ അരുൺകുമാർ മത്സരിക്കുകയും ചെയ്യും. ശോഭന ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭന സ്ഥാനാർത്ഥിയാകണം. തിരുവനന്തപുരത്ത് നിന്ന് അവർ മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാനും കേന്ദ്ര നേതൃത്വവും അവരോട് സംസാരിച്ചിരുന്നു, സുരേഷ് ഗോപി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് പുറമെ നടി ശോഭനയുടെയും നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെയും പേരുകൾ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തൃശൂരിലെ ബി ജെ പി വനിതാ സമ്മേളനത്തിന് എത്തിയതോടെയാണ് ശോഭന ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. ഇതിനു മുമ്പ് ഇത്ര വലിയ വനിതാ സംഗമം കണ്ടിട്ടില്ലെന്നും മോദിയുടെ നേതൃത്വത്തിൽ വനിതാ സംവരണ ബില്ല് പാസാക്കിയത് ഒട്ടേറെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും ജനുവരി 3 നടന്ന സമ്മേളനത്തിൽ അവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതിന്റെ ചിത്രം ഹ്യൂജ് ഫാൻ മൊമെന്റ് എന്ന തലക്കെട്ടോടെ സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം. ത്രികോണ മത്സരം നടക്കുന്ന ഏതാനും മണ്ഡലങ്ങളിലൊന്ന്. ശശി തരൂർ 4 ശ്രമിക്കുമ്പോൾ സി പി ഐ ഏറ്റവും ശക്തനായ പന്നീൻ രവീന്ദ്രനെ കളത്തിലിറക്കി രംഗം കൊഴിപ്പിക്കുന്നു. ഇനി അറിയേണ്ടത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ്. ഒട്ടേറെ പ്രമുഖരുടെ പേരുകൾ ബി ജെ പിയിൽ നിന്ന് ഉയർന്നു കേൾക്കാറുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നതാണ് കൗതുകകരം. കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ, നിർമ്മലാ സീതാരാമൻ, കുമ്മനം രാജശേഖരൻ എന്നിവരെ കൂടാതെ പാർട്ടിയുടെ ജില്ലാ നേതാക്കളുടെ പേരും ചർച്ചയിൽ വന്നു. ഏറ്റവും ഒടുവിൽ കേട്ടത് നടി ശോഭനയുടെ പേരാണ്. സുരേഷ് ഗോപിയാണ് ശോഭനയുമായി വിഷയം സംസാരിച്ചത് എന്നായിരുന്നു ആദ്യ വാർത്ത. കൂടാതെ കേന്ദ്ര നേതാക്കളും ശോഭനയെ ബന്ധപ്പെട്ടുവെന്ന് വാർത്ത വന്നു. പരസ്യമായി ശോഭന നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തൃശൂരിൽ നരേന്ദ്രമോദി പങ്കെടുത്ത വനിതാ സമ്മേളനത്തിൽ ശോഭന പങ്കെടുത്തതും ചർച്ചകൾക്ക് ബലമേകി. സുരേഷ് ഗോപിയുടെ പുതിയ പ്രസ്താവനയും രംഗം കൊഴിപ്പിക്കുന്നു. ശോഭന സ്ഥാനാർത്ഥിയാകണമെന്നാണ് തന്റെ നിലപാടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് ശോഭന. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അവരോട് താൻ സംസാരിച്ചിരുന്നു. കേന്ദ്ര നേതൃത്വവും സംസാരിച്ചുവെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ശോഭനയെ ബി ജെ പിയുടെ ആലയിൽ കെട്ടേണ്ടെന്നും അവർ കലാകാരിയും കേരളത്തിന്റെ പൊതു സ്വത്തുമാണെന്നായിരുന്നു എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളുടെ പ്രതികരണം. എങ്കിലും ശോഭന ബി ജെ പിക്കൊപ്പം പോകുമോ എന്ന ആശങ്ക സി പി എം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. തിരുവനന്തപുരത്ത് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ പ്രചാരണത്തിന് വേഗത കൂടാൻ കാത്തിരിക്കുകയാണ് ശശി തരൂർ. 4 മണ്ഡലവാസികൾ തന്നെ കൈവിടില്ലെന്ന് അദ്ദേഹം കരുതുന്നു. എൽ ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയ പന്നൻ രവീന്ദ്രൻ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടെയാണ് ശോഭനയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വേണ്ടി പല പേരുകൾ ഉയരുന്നത് നിരാശയിൽ നിന്നാണെന്ന് തരൂർ പറഞ്ഞു. ശോഭന തന്റെ സുഹൃത്താണ്. അവരുമായി ഫോണിൽ സംസാരിച്ചു. മത്സരിക്കാനില്ലെന്നാണ് അറിയിച്ചത്. ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോകില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന തീരുമാനമായിട്ടില്ല. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ രാഹുൽ ഗാന്ധി ക്ഷണിച്ചിട്ടുണ്ട്. രാഹുൽ വയനാട്ടിൽ മത്സരിക്കരുത് എന്ന സി പി ഐ നിലപാട് ശരിയല്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെതിരെ സി പി സ്ഥാനാർത്ഥികളും മത്സരിക്കരുതെന്ന് ശശി തരൂർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.